അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത പുരുഷന്മാർ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പറയുന്ന വലിയ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അവർ വലിയ ഭാഗ്യവന്മാരാണ് കാരണം അവർക്കെന്നും എപ്പോഴും ഇബാദത്തുകളിലായി ജീവിക്കാൻ സാധിക്കുന്നു എന്നെ സംബന്ധിച്ചോടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇബാതത്തിലൂടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നു കാരണം ശാരീരികവും ആയി ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമാണ് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാസത്തിലൊരിക്കൽ ഹൈന്ന് മനസ്സസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ബാധത്തെല്ലാം മുടങ്ങിപ്പോകുന്നു ആ സമയത്തൊക്കെ ഈ ബാധ ചെയ്യാൻ സാധിക്കുന്നില്ല ചില സഹോദരിമാർ സങ്കടപ്പെടാറുണ്ട് പുരുഷന്മാർക്കാണെങ്കിൽ അങ്ങനെയല്ല ഏത് സമയത്തും ഇബാദത്തിലൂടെ വാദത്തിലൂടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എന്നാലെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചൊരു കാര്യം നമ്മുടെ ജീവിതത്തിലത് നിത്യമാക്കുകയാണെങ്കിൽ പുരുഷന്മാർ നേടനിലക്കാൽ വലിയ പ്രതിഫലം നിങ്ങൾക്കും നേടാൻ സാധിക്കുമെന്ന് ഐഷാർ റതിാവിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇഹ പര വിജയമുണ്ടാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ആ സഹോദരിയെ നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ നരകത്ത് നിന്ന് മോചിക്കുക എന്ന് പറഞ്ഞത് അത് വലിയൊരു ദൗത്യം തന്നെയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിനു വേണ്ടിയാണ് നാം കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതുമൊക്കെ ഇബാദത്തിലൂടെയും സുതകയിലൂടെയും നന്മയിലൂടെയും അതുപോലെ രണ്ടാമത്തെ കാര്യം സുറാത്ത് സുറാത്തുപാനം മിന്നൽ വേഗത്തിൽ വിട്ടുകിടക്കാൻ സാധിക്കും അതോടൊപ്പം എല്ലാ ശിക്ഷകയിൽ നിന്ന് ഒരു അമാനത്ത് നിർഭയത്വം അള്ളാഹു നൽകുമെന്നാണ് ദിനാവരും ആഹ്റത്തിലും വിജയിക്കാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം എൻ്റെ സഹോദരിമാർ പതിവാക്കുകയാണെങ്കിൽ അത് ഈ മനസ്സ് ഹൈന്ദന്റെ വേളയിൽ തന്നെ പറയണം ഈ അതിമഹത്തായ ഈ ഒരു ദിക്കർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ആ സമയത്ത് അല്ല അലേ കുൽ ഹിൻ കുൽം ഈ ഒരു ദിഖർ ആ കാലയളവിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടും അള്ളാഹ് റുബ് സുബ്ഹാന ഉച്ചാൽ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നുകൂടെ എൻ്റെ സഹോദരിമാർ പറഞ്ഞ് നോക്ക് അൽഹുല്ലില്ല അലെ കുൽ ഹമിൻബ് എന്നുള്ള ഈ ദിഖർ അള്ളാഹുവെ നമ്മുടെ സഹോദരിമാർ സഹോദരന്മാർക്ക് ശാരീരിക മാനസികമായ എല്ലാ ആരോഗ്യങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ദുരാ കൊണ്ട് വസീത് ചെയ്തവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു